നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ പിന്തുണയോടെ നിതീഷ് കുമാർ അധികാരത്തിലേക്ക് ബി ജെ പി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗങ്ങൾ എന്നുചേരും ഗവർണർ നിതീഷ് കുമാർ കൂടിക്കാഴ്ച നാളെ നടന്നേക്കും കോൺഗ്രസ് എം എൽ എമാരും ബി ജെ പിയുമായി ചർച്ച നടത്തിയതായി വിവരം അതേസമയം ആർ ജെ ഡി അടിയന്തര യോഗം വിളിച്ചു സിബി ജോസഫുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സിബി എന്താണ് ബിഹാറിൽ നടക്കുന്നത് കീർത്തി ബീഹാറിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വളരെ വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിപാതിൽ നിൽക്കെ ബി ജെ പി ഈ എൻ ഡി എയിലേക്ക് ബി ജെ ഡിയെ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ജെ ഡി യുവിനെ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നിതീഷ് കുമാറിനെ ഈ ബി ജെ പി സഖ്യത്തോടെ അവിടെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്നലെ ദില്ലിയിൽ അമിത്ഷായും അതോ തന്നെ ജെ പി യും ബി എൽ സന്തോഷ് അല്ലെന്നെയും ഇവിടെ ചർച്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ഈ ബീഹാറിലെ സംസ്ഥാന അധ്യക്ഷനല്ലാതെന്നെയും സാമ്രാറ്റ് ചൗധരി വിളിച്ചു വരുത്തി ഇത്തരത്തിൽ അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു നീക്കം കൂടുതൽ ശക്തമാക്കുകയാണ് ബി ജെ പി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബീഹാറിൽ ഈ നിതീഷ് കുമാറുമായുള്ള സഖ്യം തങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻ ഡി എയിലേക്ക് വീണ്ടും നിതീഷ് കുമാറിനെ കൊണ്ടുവരിക എന്നുള്ള നീക്കം ശക്തമാക്കുകയാണ് ബി ജെ പി ഇതിൻ്റെ ഭാഗമായി ഇന്ന് നിരവധി ചർച്ചകൾ നടക്കും ആദ്യം ഇത്തരത്തിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ആദ്യം അറിയിച്ച് ജെ ഡി യു അറിയിച്ചത് തങ്ങൾ ഇന്ത്യ സഖ്യത്തെ തന്നെ തുടരുമെന്നായിരുന്നു ഇന്നലെ ഈ ജെ ഡിയുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ഉമേഷ് കുശ്വാഹ അറിയിച്ചത് എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നു ഞായറാഴ്ച ഇത്തരത്തിൽ ജെ ഡിയുവിൻ്റെ യോഗം വിളിക്കുന്നു മാത്രമല്ല ഇന്നിപ്പോൾ നിരവധി യോഗങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന യോഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ബീഹാറിൽ ഉച്ച വൈകിട്ട് നാലു മണിക്കാണ് നടക്കുന്നത് അവിടെ ബീഹാറിൻ്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ജാവഡെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും പാർട്ടി എം പിമാരും എം എൽ എമാരുമായി തന്നെയും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്തായാലും ജെ ഡി യു വീണ്ടും എൻ ഐയിലേക്ക് ഈ ഇത്തരത്തിൽ എൻ ഡി എയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചന തന്നെ വീണ്ടും ശക്തിപ്പെടുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇത് ഈ ഒരു വാർത്ത നിഷേധിച്ചുകൊണ്ട് ജെ ഡി യു രംഗത്തെത്തിയെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വീണ്ടും ആ ഒരു നീക്കങ്ങൾ ശക്തമായി ശക്തമാക്കുകയാണ് പക്ഷേ അതേസമയം തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ബി ജെ പിയിലുമുണ്ട് അതോടൊപ്പം തന്നെ ജെ ഡിയിലുമുണ്ട് ജെ ഡിയിലെ ഒരു വിഭാഗം പറയുന്നത് വീണ്ടും ഇത്തരത്തിൽ എൻ ഡി എ ഒരു പ്രവേശനം വേണ്ട എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ബി ജെ പിയിലും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് നിതീഷ് കുമാർ ഇങ്ങനെ പലപ്പോഴും ചാഞ്ചാടുന്ന ഒരാളാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഈ നിതീഷ് കുമാറുമായി വീണ്ടും ഒരു സഖ്യം വേണ്ട എന്ന് ഈ സംസ്ഥാന ബി ജെ പിയിൽ ഒരു വിഭാഗം കേന്ദ്രമന്ത്രി ഗിരിയാജ് സിംഗ് അടക്കം അടക്കമലാ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ വളരെ വലിയ ചടുലമായ നീക്കങ്ങളും നാടകീയമായ നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് നിതീഷ് കുമാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ നിതീഷ് കുമാർ ഗവർണർമാരി കൂടിക്കാഴ്ച വരുത്തിയ ശേഷം ഒരു ഒരുപക്ഷെ രാജി വയ്ക്കാനോ അതിനുശേഷം വീണ്ടും ബി ജെ പിയുടെ പിന്തു കൂടി തന്നെ വീണ്ടും ബീഹാറിൽ അധികത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജെ ഡി യു ആവശ്യപ്പെട്ടിരിക്കുന്നത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം നൽകണം രണ്ട് ഉപമുഖ്യമന്ത്രി പദം ബി ജെ പിക്ക് നൽകാം അങ്ങനെ ഒരു ധാരണ ജെ ഡി യു മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ധാരണ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി അംഗീകരിച്ചാൽ സ്വാഭാവികമായും അത് ഈ വീണ്ടും എൻ ഡി എയുടെ ഭാഗമായി ജെ ഡി യു മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് ഇന്ത്യ മുന്നിൽ നിന്നും ജെ ഡി യുവിനെ അടത്തി മാറ്റാനുള്ള ശ്രമം വളരെ നാളുകളായി ബി ജെ പി നടത്തി വരികയായിരുന്നു അതിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഒരു ഉച്ചസ്ഥായിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാന നിമിഷത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു നാ ഇന്നും നാളെയും ഏറെ നിർണായകം തന്നെയാണ് ഗവർണറുമായി കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ നിതീഷ് കുമാർ രാജി സമർപ്പിക്കുമ്പോൾ അതിനുശേഷം വീണ്ടും സർക്കാരുണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയുടെ പിന്തുണ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും നടത്താൻ പോകുക എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതായത് ഇന്നിപ്പോൾ ബി ജെ പിയുടെ യോഗം നടക്കുന്നുണ്ട് അതേസമയം തന്നെ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുടെ യോഗം നടക്കുന്നുണ്ട് ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവാണ് അവിടെ യോഗം പിടിച്ചു ചേർത്തിരിക്കുന്നത് അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നു അതേസമയം തന്നെ കോൺ കോൺഗ്രസ്സിന് അവിടെ ബീഹാറിൽ പത്തൊമ്പത് എം എൽ എമാരാണ് കോൺഗ്രസിനുള്ളത് ആ പത്തൊമ്പത് എം എൽ എമാരിൽ പത്തുപേരെ അടത്തിനെക്കാനുള്ള അല്ലെങ്കിൽ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമമായി ബി ജെ പി മുന്നോട്ട് പോയിട്ട് അതുമായി ബന്ധപ്പെട്ട് പത്ത് എം എൽ എമാരുമായി ചർച്ച നടത്തിയെന്നല്ലാതന്നെയും ഇന്നലെ വാർത്തകൾ പുറത്തു വരുന്നു വന്നിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് ഈ കാര്യമല്ല നെയും നിഷേധിക്കുകയും ചെയ്തു എങ്കിൽ പോലും ഈ കോൺഗ്രസിൻ്റെയും യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ പത്ത് എം എൽ എമാരെ ഇത്തരത്തിൽ ചാക്കിട്ട് പിടിക്കുവാനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അങ്ങനെ ബീഹാറിൽ വീണ്ടും ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു സർക്കാർ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും നമുക്കറിയാം ബി എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏതു വിധേനയും പണം നൽകി മറ്റും ചാക്കിട്ടു പിടിച്ച് ഒരു ജനാധിപത്യ വിരുദ്ധമായി സർക്കാർ രൂപിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് ബി ജെ പി സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എൻ ഡി എയിലേക്ക് ഇത്തരത്തിൽ ഈ ജെ ഡി യു കൂടെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യയിലേക്ക് എന്ന ശക്തമായ സൂചന നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് കീർത്തി സിബി ഈ ബിഹാറിലെ ഭരണകക്ഷിയായ മഹാസഖ്യത്തിൽ വിള്ളൽ വീഴുന്നുവെന്ന ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വരുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം ബിഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അത് എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച ചരിത്രമൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലൊക്കെ തന്നെ കണ്ടതാണ് അതൊക്കെ ഇവിടെയും ആവർത്തിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നു ഇന്നിപ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തുമ്പോൾ ഞായറാഴ്ച തന്നെ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ളൊരു സാധ്യത സാധ്യത തന്നെയാണോ കാണുന്നത് ആ തീർച്ചയായും അങ്ങനെയുള്ള സാധനം തന്നെയാണ് കാണുന്നത് പക്ഷേ നമുക്കറിയാം ഈ ഇത്തരത്തിൽ ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് നിതീഷ് കുമാർ പ്രത്യേകിച്ച് നിതീഷ് കുമാറെ സംബന്ധിച്ച് അവിടെ ഈ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതല്ലാതന്നെയും പലപ്പോഴും ഈ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമായിട്ടാണ് അതായത് പലപ്പോഴും എൻ ഡി എ മുന്നിലേക്കും അതോടൊപ്പം തന്നെ മഹാസഖ്യമുണ്ടാക്കി ആർ ജെ ഡി മെട്ടമല്ലാത്തന്നെയും ഇത്തത്തിൽ മാറി മാറി സർക്കാരോട് അതായത് വേണ്ടി എപ്പോഴും ചാഞ്ചാടുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ അല്ലെങ്കിൽ നിതീഷ് കുമാർ പാർട്ടി ജെ ഡി യു എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് വരെ ഏറെ വർഷക്കാലം എൻ ഡി യുടെ സഖ്യകക്ഷിയായിരുന്നു ജെ ഡി യു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നെ പിന്നീട് ആർ ജെ ഡിയുമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ എൻ ഡി എ മുന്നണി അന്ന് വിടുന്നതായി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിതീഷ് കുമാർ ഈ ഒരു മഹാസഖ്യം ആർ ജെ ഡിയും കോൺഗ്രസുമായിട്ട് ഉണ്ടാക്കിയത് പിന്നീട് തെരഞ്ഞെടുപ്പ് നേരിട്ട് അന്ന് അധികാരത്തിൽ ഇത്തരത്തിൽ ആർ ജെ ഡിയുടെയും കോൺഗ്രസ് പിന്നിലൂടെ അന്ന് അധികാരത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും നിതീഷ് കുമാർ അധികാരം പറ്റുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ തന്റെ പാർട്ടിയെ പുലർത്താൻ വേണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും ഈ സഖ്യ മഹാസഖ്യത്തെ പുലർത്തിക്കൊണ്ട് വീണ്ടും എൻ ഡി എയിലേക്ക് ചേക്കറുന്നു എൻ ഡിയിലേക്ക് ചേക്കേറിയ ശേഷം വീണ്ടും ബി ജെ പിയുടെ പിന്തുണ അവിടെ ബീഹാർ മുഖ്യമന്ത്രിയായി തുടരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പൊതുതെടുപ്പ് വരുമ്പോഴും ബിജെപിയുടെ പിന്തുണ തന്നെ അവിടെ മത്സരിക്കുന്നു അവിടെ വിജയിക്കുന്നു അവിടെ ഏറ്റവും വലിയ കേവല ഭൂരിപക്ഷം ഏറ്റവും വലിയ ഒറ്റ ഒറ്റ കക്ഷിയായി ബിജെപി മാറിയെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് വീണ്ടും അവിടെ എൻ ഡി യുടെ ഒരു സഖ്യം വളരെ അധികാരത്തിൽ വരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ തങ്ങളുടെ പാർട്ടിയെ വളർത്താൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് ആരംഭിച്ചുകൊണ്ട് നിതീഷ് കുമാർ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു മുന്നണിയിലേക്ക് അതായത് മഹാസഖ്യത്തിലേക്ക് അല്ലെങ്കിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായി ഒന്നിക്കുന്നു അങ്ങനെ നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു പാർട്ടിയാണ് ജെ ഡി യു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ എൻ ഡി യുടെ പ്രവേശനത്തിലേക്ക് ഇനി വീണ്ടും നിതീഷ് കുമാർ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് അതിശയിക്കാനില്ല കാരണം ആ ഒരു ജെ ഡിയുൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഒരു പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെ തന്നെയാണ് എപ്പോഴും അധികാരത്തിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് നിതീഷ് കുമാറും ജെ ഡി യു എന്ന പാർട്ടിക്കുമുള്ളത് സ്വാഭാവികമായതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച ഒരുപക്ഷേ ഗവർണറുമായി അനുമതി ചോദിച്ച സാഹചര്യത്തിൽ ഇതിലൊരു സത്യപ്രതിജ്ഞയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഈ ജെ ഡിയും അതുപോലെ തന്നെ ബി ജെ പിയും അത് തള്ളിക്കളയുന്നുമില്ല അതോടൊപ്പം തന്നെ ഇന്നലെ ദേശീയ തലത്തിലെല്ലാം തന്നെയും ചർച്ചകൾ നടന്നു ഇന്ന് പ്പോൾ സംസ്ഥാനതലത്തിലും ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു അതൊരു ഔദ്യോഗിക തീരുമാനമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നടപടിയിരുന്ന എക്സിക്യൂട്ടീവ് ബി ജെ പിയുടെ യോഗവും എല്ലാത്തിനും ഏറ്റവും നിർണായകം തന്നെയാണ് അതേസമയം തന്നെ ഇന്ത്യ മുന്നിൽ എങ്ങനെയും പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവനെയാണ് ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത് ലാലു പ്രസാദ് യാദവ്